ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതി വിധി അസ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലയിൽ UDF പ്രഖ്യാപിച്ച ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഇവരുമായി GK വിവേക് ചേരുകയാണ്. വിവേക്, ഏത് രീതിയിലാണ് ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? KP ബഫർ സോൺ വിഷയത്തിൽ സുപ്രീം കോടതി വിധി അസ്ഥിരപ്പെടുത്തണമെന്നും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്ന് UDF ഇടുക്കി ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 6:00 ഇവിടെ ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ദീർഘദൂര KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ ചില ഓട്ടോ ടാക്സി വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ സ്വകാര്യ വാഹനങ്ങളും നേരത്തിൽ ഇറങ്ങുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന ആക്രമണ പശ്ചാത്തലങ്ങളിൽ ഇവിടെ ജില്ലയിലെ പോലീസിൻ്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടാതെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഹർത്താലിനെതിരെ ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. VDS പ്രതിപക്ഷ നേതാവ് VDS സതീഷിനെതിരെയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം മുൻപ് ഇവിടെ വിളിച്ചു ചേർത്ത യോഗങ്ങളിലൊക്കെ ഈ 1 കിലോമീറ്റർ പരിധി എന്നുള്ള 2 കിലോമീറ്റർ പരിധി ആക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ വാക്ക് മാറ്റി പറയുന്നുള്ള രീതിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി UDFനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഹർത്താൽ ഭാഗികമായി തുടരുകയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. KP GK വിവേകാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.